നമസ്കാരം. മുല്ലപ്പെരിയാറാണ് കേട്ടിന് യാതൊരുവിധ കുഴപ്പവുമില്ലെന്നും അങ്ങനെ പ്രചരിപ്പിക്കുന്നത് വാസ്തവ വിരുദ്ധമാണെന്നും അത്തരം പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ കേസെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ട് അധിക നാൾ ആയിട്ടില്ല. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ സ്വന്തം എം എം മണി രംഗത്തെത്തിയിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ബലമുണ്ടെന്ന് ആരു പറഞ്ഞാലും അത് വിഡ്ഢിത്തമാണ് എന്നാണ് മുൻമന്ത്രിയും എം എൽ എയുമായ എം എം മണി പറഞ്ഞത്. നിയമസഭയിൽ തന്നെയാണ് എം എം മണി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആ അണക്കെട്ട് ഇനിയും നിലനിർത്തുന്നത് ഭാഗ്യപരീക്ഷണമാണെന്നും എം എം മണി പറഞ്ഞു. മാത്രമല്ല മുല്ലപ്പെരിയാറിന് ആപത്തുണ്ടായാൽ കേരളത്തിലുള്ളവർ വെള്ളം കുടിച്ചും തമിഴ്നാട്ടുകാർ വെള്ളം കുടിക്കാതെയും മരിക്കുമെന്നും 50 വർഷം ഗ്യാരണ്ടിയുള്ള അണക്കെട്ട് ഇപ്പോൾ 139 വർഷം പിന്നിട്ടു എന്നും ഇനിയും ഇത് നോക്കിയിരിക്കുന്നതിന് പകരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ക്രിയാത്മക നിലപാടെടുത്ത് പ്രശ്നം പരിഹരിക്കണമെന്നും എം എം മണി നിയമസഭയിൽ പറഞ്ഞു. മുല്ലപ്പെരിയാറിന് യാതൊരുവിധ കുഴപ്പവുമില്ലെന്നും അനാവശ്യമായ ഭീതി പരത്തരുതെന്നും അത്തരക്കാർക്കെതിരെ കേസെടുക്കുമെന്നും പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കാനുള്ളത് എം എം മണിയുടെ പേരിൽ ഇപ്പോൾ പോലീസ് കേസ് എടുക്കുമോ എന്നാണ്. താങ്കളുടെ കള്ളം തകർന്നടിഞ്ഞിരിക്കുന്നു മിസ്റ്റർ പിണറായി വിജയൻ. താങ്കളുടെ പാർട്ടിയിൽ ഒരു നേതാവ് തന്നെ, ഒരു എം എൽ എ തന്നെ പറഞ്ഞിരിക്കുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് അപകടാവസ്ഥയിലാണെന്ന്. ഇതിനെ എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ എമ്മിനും പ്രതിരോധിക്കാനാവുക? വെറും സ്വാർത്ഥ താല്പര്യങ്ങൾ മൂലം ലക്ഷക്കണക്കിന് ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടാൻ പോലും മടിയില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെ താങ്കൾ വകവയ്ക്കാത്തത് ഖജനാവ് കാലിയായതുകൊണ്ടാണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടതുണ്ട്. അല്ലാതെ ഇനിയും ഈ ഒളിച്ചു കളി തുടരാൻ താങ്കൾക്കാവില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയാനുള്ളത്. പാർട്ടി നിലപാടിനെയും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെയും അക്ഷരാർത്ഥത്തിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെയും വെറും വിഡ്ഢിത്തമാണ് എന്നാണ് എം എം മണി പറയുന്നത്. മറ്റാരെങ്കിലുമായിരുന്നു ഇത് പറഞ്ഞിരുന്നതെങ്കിൽ അന്തംഗം ഇക്കൂട്ടങ്ങൾ വെട്ടുകിളികളെ പോലെ ആക്രമണം തുടങ്ങുമായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സി പി എം. മുഖ്യമന്ത്രിയെ പരോക്ഷമായി വിഡ്ഢി എന്ന് വിളിച്ച എം എം മണിക്കെതിരെ ഒന്ന് പൊങ്കാലയിടാൻ പോലും ആകാതെ അന്തംഗമികൾ വിഷമിക്കുകയാണ്. സ്വന്തം നേതാവിൽ നിന്നും തന്നെ ഇത്തരം ഒരു പ്രസ്താവന അവർ സ്വപ്നം കണ്ടുപോലും കാണില്ല. എം എം മണി സത്യം വിളിച്ചു പറഞ്ഞ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നത് ഇത് ആദ്യമായല്ല. ഒരുത്തനെ വെടിവെച്ചു കൊന്നു, ഒരുത്തനെ വെട്ടിക്കൊന്നു എന്നൊക്കെ 1 2 3 എന്ന് നമ്പർ ഇട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ പുറത്തായത് സി പി എമ്മിന്റെ ക്രിമിനലിസം എത്രത്തോളം ഉണ്ടെന്നാണ്. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വെറും വിഡ്ഢിത്തമാണെന്ന വാക്കുകളിലൂടെ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ് സി പി എം. എന്തായാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിന് യാതൊരുവിധ കുഴപ്പവുമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പൊള്ളയായ വാക്കുകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും അത് തിരുത്തി ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി പുതിയൊരു അണക്കെട്ട് പണിയാൻ മുന്നിട്ടിറങ്ങണമെന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. താങ്കൾ സി പി ഐ എമ്മിന്റെ മാത്രം മുഖ്യമന്ത്രിയല്ല എന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.